ഈ മനോഹരമായ ദേവാലയത്തിൽ ഈ ശാന്തമായ രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുന്നതിന് നമുക്കതിൽ നൽകിയ പദവിയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം രണ്ട് ചിന്തകളാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത് ഒന്ന് ഈ പുതുക്കിയ പുതിയ ദേവാലയത്തിൽ അതിനെ ശുശ്രൂഷയ്ക്കായി ആദ്യമായിട്ടാണ് നിൽക്കുന്നത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ അവസാന രാത്രിയിൽ നിങ്ങളോടനെയും അതിനാൽ സംസാരിക്കുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് അതിന് മുഖാന്തരം ഒരുക്കി തന്ന ബഹുമാനമുള്ള അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഹൃദയത്തിൻ്റെ ഭാഷയും ഞാൻ രേഖപ്പെടുത്തുന്നു ദീർഘമായി മുഖവരെ ഒന്നുമില്ലാതെ ദൈവാവധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന പല സംഗതികളും പെട്ടെന്നാണ് ചേഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞയാഴ്ചയിൽ ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്തു എന്നാൽ അത് പെട്ടെന്ന് മാറി ഗവൺമെൻറ് പ്രോട്ടോക്കോൾ അനുസരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കേണ്ടതുകൊണ്ട് വളരെ വേഗം എൻ്റെ ധ്യാനം ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും അല്പനേരത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കാം പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ആകെയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ അതിനവനും എൻ്റെ സാന്നിധ്യം നിന്നോട് നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരളി ചെയ്തു പതിനെട്ടാം വാക്യം അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു അതിനവൻ ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി ഏഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും കരണ് കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരണ് കാണിക്കും എന്നരുളി ചെയ്തു ഇരുപതാം വാക്യം നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല ഇരുപത്തിമൂന്നാം വാക്യം പിന്നെ എൻ്റെ കൈ നീക്കും നീ എൻ്റെ പിൻഭാഗം കാണും എൻ്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളി ചെയ്തു പ്രാർത്ഥിക്കാം നിത്യനും പരിഷ്ഠനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ മനോഹരമായ ദിവസത്തിനായി സ്തോത്രം ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ആണ്ടിൻ്റെ അവസാനം അങ്ങയുടെ സന്നിധിയിൽ വന്ന് തിരുമുഖത്തേക്ക് നോക്കുന്നതിന് അവിടെ നിന്ന് വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയുടെ സ്തോത്രം എല്ലാ അനുഭവങ്ങളിലും കർത്താവെ നിനക്ക് നന്ദി കരയേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശിഷ്ടായുസ് തിരുനാമത്തിന് ഉപയോഗിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് മുൻപായി യാത്ര ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകം വളരെ വ്യക്തമായിട്ട് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദ ഗോഡ് ഹു ജേണീസ് ബിഫോർ അസ് നമുക്ക് മുൻപായി യാത്ര ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇവിടെ നാം ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൽ നാം ഒരു വർഷം കൂടെ പിന്നിടുകയാണ് പല പ്രതീക്ഷകളും കഴിഞ്ഞ വർഷം ന നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷയൊക്കെ ഒരുപക്ഷെ പൂവണിഞ്ഞോ എന്നുള്ളത് വളരെ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു സമയമാണ് വർഷത്തിൻ്റെ അവസാന നിമിഷം എന്ന് പറയുന്നത് അശാന്തിയുടെയും അധർമ്മത്തിൻ്റെയും വളരെയധികം താളാത്മകമായ ഒരു ജീവിത അനുഭവങ്ങളിൽ നിമ്നോന്നതമായ ജീവിത അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ മനുഷ്യജീവിതം ഈ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത് എന്നാൽ അശാന്തിയുടെയും അധർമ്മത്തിൻ്റെയും അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നടമാടുന്ന ഈ സമൂഹത്തിൽ ശാന്തിയുടെയും അധർമ്മ ധർമ്മത്തിൻ്റെയും സദ്വർത്തമാനം ഘോഷിക്കാനായി എന്നെ നിങ്ങളെയും ദൈവദമ്പരാൻ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു ഒരു കുഞ്ഞു വൈറസ് മനുഷ്യജീവിതത്തെ നിശ്ചലമാക്കി എല്ലാം തരിപ്പണമാക്കി അതിജീവനത്തിന് വേണ്ടി മനുഷ്യൻ ഉഴന്നപ്പോൾ അതിനെ അകന്ന് അകന്നിരിക്കുവാനായിട്ട് പ്രത്യേകം നാം ശ്രദ്ധിച്ചു അത്തരത്തിലുള്ള ജീവിത ക്രമത്തിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പരമപ്രധാനം യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും രക്ഷയുടെ പാനപാത്രമെടുത്ത് ദൈവത്തോട് മുഖത്തേക്ക് നോക്കി നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കണം ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഇസ്രയേൽ ജനതയുടെ ഒരു വിമോചന യാത്രയാണ് ഒരു എക്സഡസ് ഇവൻറ്റ് ആ ഒരു പുറപ്പെടലിൻ്റെ അനുഭവം ഇവിടെ നാം പഠിക്കുമ്പോൾ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ മോശയും ദൈവവുമായിട്ടുള്ള ഒരു വലിയ സംഭാഷണമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് വളരെ സംശയത്തോടെ നോക്കിക്കാണുന്ന മോശയെ ധൈര്യപ്പെടുത്തുന്നതായിട്ടുള്ള ദൈവത്തെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് വിമോചന യാത്ര നാം കാണുന്നത് ഒന്ന് മിശ്രയിൽ നിന്നും സിയോൻ അതുപോലെ തന്നെ കനാൻ ദേശത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് രേഖപ്പെടുത്താനായി രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും അതുകൊണ്ട് അത്തരത്തിലുള്ള ജീവിത ക്രമങ്ങളിൽ നിന്ന് മോശയ്ക്ക് ദൈവ നമ്പരാൻ കൊടുത്തതായിട്ടുള്ള ഉത്ബോധം പ്രത്യേകമായിട്ട് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ആ ഒരു സാക്ഷ്യത്തിലേക്ക് സംഭാഷണത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ കൊണ്ടുവരാനായിട്ട് അത്ര ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ സീനായി താഴ്വരയിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുന്നതായിട്ടുള്ള ഒരു യാത്രയിൽ മോശയ്ക്ക് നേരിടുന്നതായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെയാണ് തൻ്റെ ജീവിതത്തേക്ക് നേർക്കുവരുന്ന വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചില ചോദ്യങ്ങൾ മോശ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായി ഇവിടെ നാം വായിക്കുന്നത് പതിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നു ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ ലോർഡ് ഷോ മീ യുവർ വേസ് നിന്റെ വഴി എന്നെ അറിയിക്കണമേ അപ്പോൾ ഇവിടെ ദൈവന്തംപുരാനിവിടെ മറുപടി നൽകുന്നത് എനിക്ക് ഈ വലിയ വഴികളെ കുറിച്ച് ഒന്നും എനിക്ക് നിനക്ക് കാണിപ്പാനായിട്ടില്ല പക്ഷെ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയിരിക്കും എന്നാണ് ദൈവന്തംപുരൻ പറയുന്നത് ഐ കനോട്ട് ഷോ യു മൈ വേസ് ബട്ട് മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു നിന്നോടൊപ്പം നിന്റെ സാന്നിധ്യം എൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട് നീ ചോദിക്കുന്ന വഴികളെല്ലാം എനിക്ക് കാണിച്ചു തരാനായിട്ട് സാധ്യമല്ല എന്നാൽ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയിരിക്കും അത് നിനക്ക് സ്വസ്ഥത നൽകും എന്ന് പറയുന്നു അതിന് പതിനാലാം വാക്യത്തിൽ പറയുന്നു ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും ഐ വിൽ ഗിവ് യു റെസ്റ്റ് എൻ്റെ സാന്നിധ്യം മാത്രമല്ല അതിലൂടെ ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും പ്രിയപ്പെട്ടവരെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ മനസ്സ് തകർന്ന് അസ്വസ്ഥരായി ജീവിതം ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ദൈവനംബരൻ പറയുന്നു മകനെ മകളെ ഞാൻ നിനക്ക് സ്വസ്ഥത തരും എൻ്റെ വഴി നീ അവിടെ കണ്ടുപിടിക്കണം എൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നീ മറിഞ്ഞുകൊള്ളണം നീ അങ്ങനെ എൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ നിശ്ചയമായും നീ സ്വസ്ഥത അനുഭവിക്കുന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുന്നു രണ്ടാമതായി ഇവിടെ നാം രേഖപ്പെടുത്തുന്ന ചോദ്യം പതിനെട്ടാം വാക്യം അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു നിന്റെ പ്രസൻസ് മാത്രമല്ല നിന്റെ സാന്നിധ്യമല്ല ഞാൻ ഈ സാന്നിധ്യം എങ്ങനെയാണ് രുചിച്ചറിയുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ചില ശക്തി പ്രകടനങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റും സാധിക്കുമോ നിന്റെ തേജസ് അങ്ങനെ എന്നെ ഒന്ന് കാണിച്ചു തരുമോ ഷോ മീ യുവർ ഗ്ലോറി അപ്പോൾ ദൈവം ഇവിടെ പറയുന്നത് ഐ വിൽ ടീച്ച് യു മൈ ഗുഡ്നെസ് ഐ വിൽ ടീച്ച് യു മൈ മേഴ്സി എന്റെ കരുണയിലൂടെ കരുണയായി ഞാൻ നിന്നെ കാണിച്ചു തരാം അല്ലാതെ എൻ്റെ മഹത്വം എനിക്ക് കാണിപ്പാനായിട്ട് സാധ്യമല്ല നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു ദൈവ സാന്നിധ്യത്തിൽ ആ സ്വസ്ഥത ലഭിക്കുമ്പോഴാണ് നിശ്ചയമായും അവൻ്റെ കരുണ നമുക്ക് ലഭ്യമായി തീരുന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ കഴിഞ്ഞ വർഷം ഒന്നൊന്നര വർഷം കൊണ്ട് ഏതൊക്കെ തരത്തിലാണ് നാം ദൈവത്തിൻ്റെ കരുണയെ അനുഭവിച്ചത് ചെറുതും വലുതുമായ എത്രയോ അനുഭവങ്ങൾ ജീവിതത്തിൽ നമ്മൾ മുൻപിലേക്ക് കടന്നുപോയി നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞില്ലേ പലതും താണ്ഡവമാടിയപ്പോൾ കോഴിതൻ്റെ കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് പോലെ നമ്മെ സൂക്ഷിച്ച ദൈവം കരുണ കാണിച്ചില്ലേ നമ്മളോട് രാവിലെ ഉണർന്നെഴുപ്പ് എഴുന്നേൽപ്പാനായിട്ട് നമുക്ക് സാധിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ മഹാകരുണയല്ലേ പുറത്തേക്ക് വിടുന്ന ശ്വാസം അകത്തേക്ക് എടുക്കുവാൻ സാധിച്ചു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹാകരുണയാണ് ആ സ്വസ്ഥത അനുഭവിപ്പാൻ എന്നെയും നിങ്ങളെയും ദൈവം വരാൻ ആഹ്വാനം ചെയ്യാൻ ഈ ആണ്ടിൻ്റെ അവസാന സമയത്തിലേക്ക് നാം അടുത്ത് വരുമ്പോൾ ഏകദേശം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനോട് യാത്ര പറയാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവൻ്റെ കരുണയനുഭവിച്ചുകൊണ്ട് നന്ദിയോടെ ദൈവസന്നിധിയിൽ നിൽപ്പാനായിട്ട് സാധിക്കണം ഈ മഹത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എഴുന്നേറ്റ് ദൂരയാത്ര യാത്ര ചെയ്യാനായിട്ടുള്ളവരാണ് കരുണയനുഭവിച്ച മഹത്വം കണ്ട് കണ്ടെത്തി ജീവിതയാത്ര മുന്നോട്ട് നീങ്ങാനായിട്ട് നമ്പരാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഇരുപതാം വാക്യത്തിൽ ഇപ്രകാരം അടുത്ത ചോദ്യം നിനക്ക് നിന്റെ മുഖം എനിക്ക് കാണിച്ചു തരാനും ലോഡ് ഷോ മീ യുവർ ഫേസ് ദൈവം നമ്പരാൻ അവിടെ മറുപടി നൽകുന്നത് എന്താണെന്ന് അറിയാമോ മകനെ എനിക്ക് എൻ്റെ മുഖം നിനക്ക് കാണിച്ചു തരാൻ സാധ്യമല്ല അവസാന ഭാഗത്തിലേക്ക് പ്പെടുത്തിയിരിക്കൂന്നാം വാക്യത്തിൽ പറയുന്നു നീ എൻ്റെ പിൻഭാഗം കാണോ ഞാൻ നിനക്ക് എൻ്റെ മുഖം കാണിക്കാനായിട്ട് സാധ്യമല്ല ഐ കനോട്ട് ഷോ യു മൈ ഫേസ് ബട്ട് യു വിൽ സീ മൈ ബാക്ക് എൻ്റെ പിൻഭാഗം നീ കാണാം എനിക്ക് മുൻപേ നിങ്ങൾക്ക് മുൻപേ നടന്ന് നീങ്ങുന്ന ഒരു ദൈവത്തിയാത്രയെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ മരുഭൂമി യാത്രയിൽ കോളിളക്കൽ നിന്ന് നിർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കലുഷിതമാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ അശാന്തിയുടെയും അധർമ്മവും ഒക്കെ നടമാടുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് മുൻപേ നടന്നു നീങ്ങുന്ന ദൈവത്തെ കാണാനാൻ സാധിക്കുമോ നിനക്ക് മുൻപേ നടന്നു നീങ്ങുന്ന ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുമോ ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ആ സാന്നിധ്യത്തിനും ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്വസ്ഥത അനുഭവിപ്പാനായി ഇന്ന് രാത്രി കാലം ദൈവ നിങ്ങളെ വിളിക്കുന്നു അതുമാത്രമല്ല ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച് ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്ന കർത്താവെ നീ അറിയുന്നു ഞാൻ പോകേണ്ടുന്ന വഴി കർത്താവെ നീ എനിക്ക് കാണിച്ചു തരണമേ ദൈവമേ നീ അല്ലാതെ എനിക്ക് വേറെ ആശ്രയമില്ല ആ സകലതും അറിയുന്ന കർത്താവേ ഇതാ എൻ്റെ കരങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു ദൈവമേ നീ എനിക്ക് മുൻപായിട്ട് നടക്കുകയാണല്ലോ കർത്താവെ നിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് ആ വലിയ വാഞ്ചയോടെ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിച്ചാൽ നിശ്ചയമായും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമുക്ക് സന്തോഷകരമായിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ജീവിതമല്ല ഇനി വരാനായിട്ട് പോകുന്നത് പല ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മുൻപിൽ വരാം അവിടെ ബീറോടുകൂടി ഓട്ടം സ്ഥിരതയോടെയോടി അനി ജീവൻ്റെ കിരീടം പ്രാപിപ്പാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും കർത്താവ് സഹായിക്കട്ടെ അനീപന്തിരം ദൈവം മുഖാന്തരം നമ്മേലവരെ അനുഗ്രഹിക്കുകയും ചെയ്യാറാകട്ടെ നമുക്ക് സമയം സാക്ഷിയ യോഗത്തിനായിട്ട് എടുക്കാം നമുക്ക് സമയം വളരെ പരിമിതമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ അമുഖമായിട്ട് ഗായ സംഘം ഒരു സ്റ്റാൻഡ് സാപ്പ് ആടുമ്പോൾ നമുക്ക് താൽപ്പര്യമുള്ള ആളുകൾക്ക് അത് സാധനങ്ങൾ എഴുതേറ്റ് നിന്ന് ചുരുങ്ങിയ വാക്കുകളിൽ സാക്ഷ്യം പറയണം കുർബാനയുടെ സമയമാകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും അവസരം തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും സർക്കാരിൻ്റെ പ്രോട്ടോക്കോൾ നമ്മൾ പാലിച്ചേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് സമയം ഇപ്പോൾ നമ്മൾ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി എടുക്കും താല്പര്യമുള്ളവർ ചുരുങ്ങിയ വാക്ക്